ആൾട്ടോ എലക്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 2009, 2010, 2012 ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇന്നോവയാണെങ്കിൽ 2007, 2011. മഹീന്ദ്ര ജീപ്പ് വാഗണർ തന്നെ 2026 വരെ പേപ്പർ ഉള്ളതാണ്. എല്ലാ വണ്ടികളും കണ്ണൂരാണ് ഉള്ളത്. ആദ്യം വണ്ടിയാണ് നിങ്ങൾ ചില കാണുന്നെങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് 2009 മോഡൽ ആൾട്ടോ എലക്സ് ഐ. 2010 ഇതിൻ്റെ രജിസ്ട്രേഷൻ. സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഗിയർ സെൻട്രൽ ലോക്ക്. 72,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. 135,000 ഇത് വിലയായിട്ട് ചോദിക്കുന്നത്. 2025 വരെ ടാക്സ് അടക്കം പേപ്പറെല്ലാം ക്ലിയർ ആണ്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കാണാൻ. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല. ഏകദേശം 90,000 രൂപ വരെ നമുക്ക് ഇതിന് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. എലക്സ ആണ്. എ സി പവർ സ്റ്റിയറിംഗ് രണ്ട് വർക്കിംഗും ആണ്. ആവറേജ് നമുക്കൊരു 18-ൻ്റെയൊക്കെ മുകളിൽ ഉറപ്പായിട്ട് നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത 2011 ആൾട്ടോ എലക്സ ആയി കൊടുക്കാനുണ്ട്. 85,000 ഓടിയതാണ്. 1,50,000 അതിൻ്റെ വിലയുടെ ചോദിക്കുന്നത്. ഈ ഒരു ആൾട്ടോ എലക്സയുടെ മോഡൽ വരിക 2009. 2024 വരെ ടാക്സ് അടക്കം പേപ്പറെല്ലാം ക്ലിയർ ആണ്. എലക്സ ആണ്. എ സി പവർ സ്റ്റിയറിംഗ്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ബിൽ ആവറേജ് പറയാനുള്ളൂ. 93,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് 120,000. വണ്ടിയുടെ ഇൻറ്റീരിയർ ആണെങ്കിലും നമുക്കൊരു ആവറേജിന് മുകളിലുള്ള വൃത്തിയൊക്കെ പറയാനുണ്ട്. ഈ ഒരു ആൾട്ടോ എലക്സയ്ക്കും ഏകദേശം 75,000 രൂപ വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം എടുക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിൻ്റെ ബഡ്ജറ്റ് കൂടി കമൻറ്റ് ചെയ്യുക. 2012 മോഡൽ ആൾട്ടോ എലക്സ ഐ. 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. 2027 വരെ പേപ്പറെല്ലാം ക്ലിയർ ആണ്. വണ്ടിയുടെ എക്സ്റ്റീരിയർ എല്ലാം കാണാൻ നല്ല വൃത്തിയുണ്ട്. ടയറിൻ്റെ എല്ലാം കണ്ടീഷനും നമുക്കൊരു ആവറേജിന് മുകളിൽ പറയാം. എ സി പവർ സ്റ്റിയറിംഗ് രണ്ട് വർക്കിംഗും ആണ്. സീറ്റ് വർക്കൊക്കെ ആണെങ്കിൽ പുതിയതാണ്. ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് 170,000. 170,000 വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. ഏകദേശം 50,000 രൂപ ഉണ്ടെങ്കിൽ ബാക്കി ലോണിട്ട് ഈ 2012 ആൾട്ടോ എലക്സ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഈ ഒരാളുടെ എലക്സൊക്കെ ആണെങ്കിൽ മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. ധൈര്യത്തോടെ നമുക്ക് എടുക്കാൻ സാധിക്കും. ഫോട്ടോസോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്യാം. 2011 മോഡൽ ഇനോവ G4. സിംഗിൾ ഓണറാണ്. 140,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസാണ്. 550,000 രൂപയ്ക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. 2026 അടുത്ത റീടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടി വരിക. മേജർ ആക്സിഡൻ്റോ റീപ്ലേസോ ഒന്നുമില്ല. 550,000 രൂപയ്ക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട വരുന്നില്ല. ഇവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഏകദേശം 300,000 രൂപ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. 2007 മോഡൽ ഇനോവ G4 ആണ്. 2022 രണ്ടാം മാസമാണ് ഇതിൻ്റെ റിന്യൂവൽ നമ്മൾ എടുക്കേണ്ടി വരിക. 180,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എക്സ്ട്രാ അലോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് പറയാനുള്ളൂ. ഇൻസൈഡിലോട്ട് പോകുകയാണെങ്കിൽ സീറ്റ് അവരൊക്കെ പുതിയതാണ്. G4 ആയതുകൊണ്ട് തന്നെ സെൻട്രൽ AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരും. ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് 325,000. ചെറിയ എമൗണ്ടൊക്കെ നമുക്ക് സേറ്റൂലും ശ്രീരാമിലൊക്കെ ലോണായിട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം എടുക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിൻ്റെ ബഡ്ജറ്റ് കൂടി കമൻറ്റ് ചെയ്യുക. 2006 മോഡൽ വാഗണാറ്. റിന്യൂവൽ കഴിഞ്ഞാണ്. 2026 വരെ പേപ്പറെല്ലാം ക്ലിയർ ആണ്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് പറയാനുള്ളൂ. AC എല്ലാം വർക്കിംഗ് ആണ്. ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് 90,000. 5 വർഷത്തേക്ക് പേപ്പർ എടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ട വരുന്നില്ല. ആവറേജ് നമുക്കൊരു 14-ൻ്റെയൊക്കെ മുകളിൽ മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. 2006 വണ്ടിയാണ് വാഗണർ. തന്നെ 2010, 2012, 2013, 2015, 2017 എല്ലാം കൊടുക്കാനുണ്ട്. അതിൻ്റെ എല്ലാ ഫോട്ടോസും ഡീറ്റെയിൽസും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്താണ്. ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. 96 മോഡൽ ടു വീൽ ജീപ്പ്. 5 വർഷത്തേക്കുള്ള പുതിയ പേപ്പർ അടക്കം ഇതിൻ്റെ വില ചോദിക്കുന്നത് 130,000 ആണ്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും നമുക്കൊരു ആവറേജിന് മുകളിലുള്ള വൃത്തിയൊക്കെ പറയാനുണ്ട്. ടു വീലാണ്. ജീപ്പിൻ്റെയൊക്കെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പരമാവധി വാഹനങ്ങൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.
ഇനിയും ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഉറപ്പായിട്ടും ബെല്ലൈക്കനും കൂടി അമർത്തുക.